നമസ്കാരം. സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടിക്കൊന്ന ഗുണ്ടയുടേതായി പുറത്തുവന്ന ടെലിഫോൺ സംഭാഷണങ്ങളിൽ പറയുന്ന മിഥുൻ എന്ന വ്യക്തി ആരെന്ന ചോദ്യവുമായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി. തന്റെ അന്വേഷണത്തിൽ കൊലപാതകം നടന്ന സ്ഥലവുമായും പ്രതികളുമായും ബന്ധമുള്ള മിഥുൻ എന്ന പേരിൽ രണ്ടു പേരുണ്ടെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിൽ ഒരാൾ സി പി എം കുറ്റൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇയാളും കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ സജുവും തമ്മിൽ അടുത്ത് സുഹൃത്തുക്കളുമായിരുന്നു. നിലം നികത്തലുമായി ബന്ധപ്പെട്ട് ഇവരും കൊല്ലപ്പെട്ട സന്ദീപുമായി ഉരസലിൽ ആയിരുന്നു. ഇക്കാര്യം പ്രദേശത്തെ എല്ലാവരും അറിവുള്ളതാണ്. പ്രതികളെ സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകിയത് ഈ മിഥുനാണോ എന്ന് പരിശോധിക്കണം. മറ്റൊരു മിഥുൻ ചങ്ങനാശ്ശേരി ഭാഗത്തെ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവാണ്. ഇയാളുടെ സഹോദരന്റെ സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രമോദും കൂട്ടരും. പ്രമോദിന് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ട്. സംഭാഷണത്തിൽ പരാമർശിക്കുന്ന മിഥുൻ ഇയാളാണോ എന്നും പരിശോധിക്കണമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേരളത്തിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ വംശം കുറ്റിയേറ്റോ? പ്രമാദമായ ഒരു കൊലക്കേസ് പ്രതിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിട്ട് 48 മണിക്കൂർ പിന്നിടുന്നു. സംഭാഷണത്തിൽ നിന്ന് കൊലപാതകം മുൻ വൈരാഗ്യ മൂലമാണെന്ന് തെളിയുന്നുണ്ട്. കഴുത്തിന് വെട്ടിയെന്ന് അവകാശപ്പെടുന്ന ഗുണ്ടയെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഒരു മിഥുൻ വാക്ക് നൽകിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നുമുണ്ട്. ആരാണ് ഈ മിഥുൻ എന്ന് അന്വേഷിക്കാൻ തക്ക ആർജവും ത്വരയും ഉള്ള മാധ്യമപ്രവർത്തകർ കേരളത്തിൽ ഇല്ലാതായോ? അതോ മുഴുവൻ പേരും സി പി എം അടിമകളായി മാറിയോ? ഇനി എന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം പറയാം. കൊലപാതകം നടന്ന സ്ഥലവുമായും പ്രതികളുമായും ബന്ധമുള്ള മിഥുൻ എന്ന പേരിൽ രണ്ട് പേരുണ്ട്. ഒരാൾ സി പി എം കുറ്റൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇയാളും കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ സഞ്ജുവും അടുത്ത സുഹൃത്തുക്കളുമാണ്. നിലം നികത്തലുമായി ബന്ധപ്പെട്ട് ഇവരും കൊല്ലപ്പെട്ട സന്ദീപുമായി ഉരസലിലായിരുന്നു. ഇക്കാര്യം പ്രദേശത്തെ എല്ലാവർക്കും അറിവുള്ളതാണ്. പ്രതികളെ സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകിയത് ഈ മിഥുനാണോ എന്ന് പരിശോധിക്കണം. മറ്റൊരു മിഥുൻ ചങ്ങനാശ്ശേരി ഭാഗത്തെ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവാണ്. ഇയാളുടെ സഹോദരന്റെ സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രമോദും കൂട്ടരും. പ്രമോദിന് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ട്. സംഭാഷണത്തിൽ പരാമർശിക്കുന്ന മിഥുൻ ഇയാളാണോ എന്നും പരിശോധിക്കണം. കൊലയാളി സംഘത്തിലെ ഒരാളുടെ ഫേസ്ബുക്ക് പേജിലെ വിവരങ്ങൾ മാത്രം വമ്പൻ നീക്കം നടത്തി കണ്ടെത്തുകയും മറ്റുള്ളവരുടെ വിവരങ്ങൾ ഒരു രീതിയിലും പുറത്തുവരാതിരിക്കാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ സഖാക്കന്മാർക്ക് ഇതൊരു ഹിമാലയൻ ജോലിയാകുമെന്ന് അറിയാം. എങ്കിലും നട്ടല് എ കെ ജി സെന്ററിൽ പണം വെക്കാതെ ചിലരെങ്കിലും ഉണ്ടെന്ന് അറിയാം. അവർക്ക് ഒരു അന്വേഷണത്തിന് സഹായമാകുമെങ്കിൽ ആവട്ടെ, അത്രമാത്രം. December 2 സംഭവം നടന്നത്. നെടുമ്പ്രം ചാത്തങ്ങരി മുക്കിന് 1.5 കിലോമീറ്റർ മാറിയുള്ള കരിങ്കിനടുത്താണ് ആക്രമണമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സന്ദീപിനെ പിന്നാലെ 3 ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും കുത്തേറ്റ് പ്രാണരക്ഷാർത്ഥം സമീപത്തെ വയലിലേക്ക് ചാടിയ സന്ദീപിനെ പുറകെ എത്തിയ അക്രമി സംഘം മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് സംഘം പിൻവാങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ സന്ദീപിനെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. പെരിങ്ങര ചാത്തങ്കരി പുത്തൻപറമ്പിൽ കുടുംബാംഗമാണ് സന്ദീപ്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.